പിഎസ്സി പ്രാന്തന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഫെബ്രുവരി 4-ലെ കറണ്ട് അഫയേഴ്സാണ് നമ്മളിന്ന് ഡെയിലി കറണ്ട് അഫയേഴ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫെബ്രുവരി 3-ലെ കറണ്ട് അഫയേഴ്സ് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഫെബ്രുവരി 3-ലെ കറണ്ട് അഫയേഴ്സ് കണ്ടതിന് ശേഷം ഇന്നത്തെ വീഡിയോയിലേക്ക് വരിക. അപ്പോൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യത്തിൽ ഒരു തിരുത്തൽ ഉണ്ട്. അപ്പോൾ അതിൽ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെൻറ്ററിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് ആരംഭിക്കുന്ന സ്ഥലം തൃശ്ശൂർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പത്രങ്ങളിൽ 2-3 പത്രങ്ങളിൽ തൃശ്ശൂർ എന്നാണ് കണ്ടത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ എറണാകുളം എന്നും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ചോദ്യം ഒന്നുകൂടെ ഒന്ന് തയ്യാറാക്കി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ ആ ഒരു നമ്മൾ തയ്യാറാക്കിയ MCQ ചോദ്യം കറക്റ്റാണ്. അതിൽ ഞാൻ ഉദ്ദേശിച്ച ചോദ്യം ജില്ല ബേസ് ആയിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക. അത് എറണാകുളം എന്നും അതിൽ കാണുന്നുണ്ട്. ചിലപ്പോൾ അത് പത്രത്തിൽ വന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും തൃശ്ശൂർ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം പിന്നീട് ഞാൻ അറിയിക്കുന്നതാണ്. ഇപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക, എറണാകുളം എന്നുള്ള പേര് കൂടി ഓർത്ത് നോക്കുക. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ മോക്ക് ടെസ്റ്റിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞു പോകാം. ഈ വർഷം ഫെബ്രുവരി മാസം ചുമതലയേറ്റ വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് അഥവാ കരസേന ഉപമേധാവി ആണ് മനോജ് പാണ്ഡെ. 2021-22 സാമ്പത്തിക സർവേ പ്രകാരം 2010-20 വർഷങ്ങളിൽ ആഗോളതലത്തിൽ വനവിസ്തൃതി വർദ്ധിപ്പിച്ചതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3-ാം സ്ഥാനമാണ് ഇന്ത്യ. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടുത്തിടെ ബജറ്റ് അവതരിപ്പിച്ചു. എത്രാമത് ബജറ്റാണ് നിർമ്മലാ സീതാരാമന്റെ? അപ്പോൾ 4-ാമത് ബജറ്റാണ്, നിർമ്മലാ സീതാരാമന്റെ 4-ാമത് ബജറ്റാണ് ഈ വർഷം അവതരിപ്പിച്ചത്. 2022 വർഷം പട്ടാള അട്ടിമറിയെ തുടർന്ന് പ്രക്ഷോഭം നടക്കുന്ന ഒരു രാജ്യത്തെ ആഫ്രിക്കൻ യൂണിയനിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഏതാണ് ആ രാജ്യം? ബുർക്കിന ഫാസോ ആണ്. അർച്ചന കമത്ത്, ജി സാത്തിയൻ, ശരത് കമൽ എന്നിവർ താഴെ പറയുന്നവരിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ താരങ്ങളാണ്? ഉത്തരം ടേബിൾ ടെന്നീസ് ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ആദ്യ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ മുൻപേ തന്നെ തയ്യാറാക്കിയ ഒരു ചോദ്യം തന്നെയായിരുന്നു. 2022 ശീതകാല ഒളിമ്പിക്സ് വേദി എവിടെയാണ്? ഉത്തരം ബെയ്ജിംഗ് ആണ്. അപ്പോൾ ശീതകാല ഒളിമ്പിക്സ് അഥവാ വിന്റർ ഒളിമ്പിക്സ് 2022 വർഷം ഇപ്പോൾ ഫെബ്രുവരി 4-ന് അതായത് ഇന്നാണ് ആരംഭിച്ചത്. അപ്പോൾ ഇതിൻ്റെ വേദി എന്ന് പറഞ്ഞത് ചൈനയിലാണ്, ചൈനയിലെ ബെയ്ജിങ്ങിലാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫാക്റ്റുകൾ നമുക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ശീതകാല ഒളിമ്പിക്സിൻ്റെ ഒരു ഫാക്റ്റ് കൂടി പറഞ്ഞു പോകുന്നതാണ്, അതായത് സ്റ്റാറ്റിക് GK ഫാക്റ്റുകൾ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് ഒരു വാർത്താക്കുറിപ്പ് നമുക്കൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ഡിപ്ലോമാൻസ് ടു ബോയ്കോട്ട് ബെയ്ജിംഗ് ഗെയിംസ് എന്നാണ്. അപ്പോൾ ഇതിൽ ബെയ്ജിംഗ് ഒളിമ്പിക്സ് ഫെബ്രുവരി 4-ന് ആരംഭിച്ചു, അതായത് ഇന്ന് ആരംഭിച്ചു. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് സെറമണിയുമായി ബന്ധപ്പെട്ടിട്ട് ഇനോഗ്രൽ സെഷനിൽ ഇന്ത്യ അതിനെ ബോയ്കോട്ട് ചെയ്തു എന്നാണ്, ബഹിഷ്കരിച്ചു എന്നാണ് ഇതിൽ വാർത്തയിലുള്ളത്. അതിൻ്റെ കാരണം ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ഒരു ചടങ്ങ് ബഹിഷ്കരിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പത്രത്തിലുണ്ട്. അപ്പോൾ അതിൽ ഇന്ത്യ ബഹിഷ്കരിക്കാൻ കാരണമായിട്ടുള്ളൊരു വസ്തുത എന്ന് വെച്ചാൽ ചൈന ഇപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് സെറിമണിയുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ടോർച്ച് ബിയററായിട്ട് ചുമതല വഹിച്ച ഒരു വ്യക്തി ഗാൽവാൻ പ്രക്ഷോഭം, ഇന്ത്യയും ചൈനയും നടന്നിട്ടുള്ള ഗാൽവാൻ പ്രക്ഷോഭത്തിൽ അതിൽ ഒരു പങ്ക് ഉള്ള ഒരു സൈനികനാണ് അതിൻ്റെ ടോർച്ച് ബിയറായിട്ടുള്ളത്. ആ വ്യക്തിയാണ് ക്വി ഫെബായോ എന്ന് പറഞ്ഞ ഒരു സൈനികനാണ്. അപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ ടോർച്ച് ബിയറായിട്ടുള്ളത്. അപ്പോൾ അതിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഒരു റെജിമെൻറ്റിൻ്റെ കമാൻഡറായിട്ട് ചുമതല വഹിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഗാൽവാൻ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് ചൈന ഈ ഒരു വ്യക്തിക്ക് സൈനിക ബഹുമതിയൊക്കെ നൽകിയിട്ടുണ്ട്. ആ വ്യക്തിയാണ് ഇപ്പോൾ ബീജിങ്ങിൻ്റെ നടക്കുന്ന വിന്റർ ഒളിമ്പിക്സിൽ ടോർച്ച് ബിയററായിട്ട് ചുമതല വഹിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ആ ഒരു ഓപ്പണിംഗ് സെറിമണി ബോയ്കോട്ട് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ ഓപ്പണിംഗ് സെറിമണി മാത്രമല്ല ക്ലോസിംഗ് സെറിമണിയിലും ഇന്ത്യ പങ്കെടുക്കില്ല, പക്ഷേ മത്സരത്തിൽ പങ്കെടുക്കും. അപ്പോൾ അതാണ് ഈ ഒരു കാര്യത്തിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇനി പറയാനുള്ളത് മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഈ ഒരു ഒളിമ്പിക് സെറമണി, അതായത് ഈ ഒരു ഇനോഗ്രൽ സെറമണിയും ക്ലോസിംഗ് സെറമണിയും ഒക്കെ ബഹിഷ്കരിച്ച മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണ്?
പതില് ഗാൽവാൻ വിഷയം കൊണ്ടാണ് ഇന്ത്യ ബഹിഷ്കരിച്ചത്. അതുപോലെ തന്നെ US, UK, കാനഡ, ഓസ്ട്രേലിയ, ജപ്പാൻ, ന്യൂസിലൻഡ്, ലിത്വേനിയ, അതുപോലെ തന്നെ ലാറ്റ്വിയ, എസ്തോണിയ, ബെൽജിയം, നെതർലൻഡ്, ഡെൻമാർക്ക്, ചെക്ക് റിപ്പബ്ലിക്, ഇത്രയും രാജ്യങ്ങൾ ഈയൊരു മത്സരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. എന്നാലും എല്ലാ രാജ്യങ്ങളും മത്സരത്തിൽ പങ്കെടുക്കും, പക്ഷേ മറ്റ് അനുബന്ധ പരിപാടികൾ പങ്കെടുക്കില്ല എന്ന് അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അവിടെ മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ട് ചൈനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിൻജിയാങ്, ടിബറ്റ് മേഖലകളിൽ. അപ്പോൾ ആ ഒരു കാരണം ആരോപിച്ചിട്ടാണ് ഇത്രയും രാജ്യങ്ങൾ ബഹിഷ്കരിച്ചത്. അപ്പോൾ ഓൾറെഡി US, UK, ഓസ്ട്രേലിയ, ജപ്പാൻ ഒക്കെ ചൈനയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിഷയങ്ങളിൽ പ്രശ്നം നടക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് ഓർത്തു നോക്കുക. അതുപോലെ തന്നെ ഓസ്ട്രിയ, സ്വീഡൻ, ഈ രണ്ട് രാജ്യങ്ങൾ പങ്കെടുക്കാൻ കാരണം COVID-19 പ്രോട്ടോക്കോളുകൾ കാരണമാണ് ബോയ്ക്കോട്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് ഈ ഒരു പത്രക്കുറിപ്പുമായി ബന്ധപ്പെട്ട കാര്യം. പിന്നെ നമുക്ക് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ബെയ്ജിംഗ് 2022 വിന്റർ ഒളിമ്പിക്സ് ഇന്ന് ആരംഭിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ചോദ്യം തയ്യാറാക്കിയത്. അപ്പോൾ ബെയ്ജിംഗ് ചൈനയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നഗരമാണ്, ക്യാപിറ്റൽ സിറ്റിയാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത്. 109 മത്സര ഇനങ്ങളാണ് നടക്കുന്നത്. 15 വ്യത്യസ്ത കാറ്റഗറികളായിട്ട് 109 ടോട്ടല് മത്സര ഇനങ്ങളുണ്ട്. ഇനി ഈ ബെയ്ജിങ്ങിനൊരു പ്രത്യേകതയുണ്ട്, സമ്മർ ഒളിമ്പിക്സും വിന്റർ ഒളിമ്പിക്സും ഹോസ്റ്റ് ചെയ്ത ആദ്യത്തെ നഗരമാണ് ബെയ്ജിങ്. അപ്പോൾ ബെയ്ജിങ്ങിൽ സമ്മർ വേനൽക്കാല ഒളിമ്പിക്സും ശൈത്യകാല ഒളിമ്പിക്സും നടന്നിട്ടുണ്ട്. 2008 സമ്മർ ഒളിമ്പിക്സ്, വേനൽക്കാല ഒളിമ്പിക്സ് ഇതിന് മുൻപ് നടന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് വ്യത്യസ്ത ഇനം ഒളിമ്പിക്സ് നടന്നിട്ടുള്ള ആദ്യ നഗരം എന്നുള്ള ഒരു പദവി ബെയ്ജിങ്ങിന് ഇപ്പോൾ ലഭിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം ഇതിൻ്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഫാക്റ്റാണ് ഭാഗ്യചിഹ്നം. ഈ വരാൻ പോകുന്ന 2022 വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം അഥവാ ഒഫീഷ്യൽ മാസ്കോട്ടാണ് ബിങ് ഡൻ ഡൻ. അപ്പോൾ ബിങ് ഡൻ ഡൻ എന്നത് ഒരു ഭീമൻ പാണ്ഡയാണ്. അപ്പോൾ ഇതാണ് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ബിങ് ഡൻ ഡൻ എന്ന ഒരു ഭീമൻ പാണ്ഡയാണ് ഈ വർഷത്തെ ഭാഗ്യ ചിഹ്നം. ഇതിൽ ബിങ് എന്നുള്ള ഒരു പേരിന്റെ അർത്ഥം ഐസ് ആണ്, ഐസ് എന്നാണ് അർത്ഥം. ഈ ഡൻ ഡൻ എന്ന് പറഞ്ഞ അർത്ഥം ചൈനീസ് മാൻഡാരിൻ ഭാഷയിൽ അത് ഉദ്ദേശിക്കുന്നത് കുട്ടികളെയാണ്, ചിൽഡ്രനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിങ് ഡൻ ഡൻ എന്ന ഭീമൻ പാണ്ഡയാണ് ഇപ്രാവശ്യത്തെ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇത് പ്രത്യേകം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഇനി അടുത്ത ഒരു കാര്യം കൂടി ഒന്ന് പഠിച്ചു വെക്കണം. ബെയ്ജിംഗ് ഒളിമ്പിക്സിന്റെ മോട്ടോ അഥവാ ആപ്തവാക്യം ആണ് ടുഗദർ ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ. ഓർത്തു നോക്കുക, ടുഗദർ ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ എന്നതാണ് ബെയ്ജിങ്ങിൽ നടക്കുന്ന വിന്റർ ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം. ഇതും നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വിന്റർ ഒളിമ്പിക് ഗെയിംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാറ്റിക് GK ചോദ്യങ്ങളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു PSC ചോദ്യമാണ്, ആദ്യത്തെ വിന്റർ ഒളിമ്പിക് ഗെയിംസ് നടന്നത് എവിടെയാണ്. ഇത് PSC മാത്രമല്ല, ഒരുപാട് മത്സര പരീക്ഷകളിൽ ഈ ചോദ്യം കണ്ടിട്ടുണ്ട്. ആദ്യത്തെ വിന്റർ ഗെയിംസ് ആരംഭിക്കുന്നത് 1924 ആണ്. നടന്ന വേദി ചമോണിക്സ് ആണ്, ഫ്രാൻസിലെ ചമോണിക്സിലാണ് ആദ്യത്തെ വിന്റർ ഗെയിംസ് നടന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ ചോദ്യം. ഇനി അടുത്തത്, വിന്റർ ഗെയിംസിന് വേദിയായിട്ടുള്ള ആദ്യ ഏഷ്യൻ രാജ്യം. അപ്പോൾ ഏഷ്യൻ വേദിയാണ് ജപ്പാനിലെ സപ്പോറോ. ജപ്പാനിലെ സപ്പോറോയിലാണ് 1972 ആദ്യമായിട്ട് ശൈത്യകാല ഒളിമ്പിക്സ് നടന്ന ആദ്യത്തെ ഏഷ്യൻ വേദി. ആ ഒരു കാര്യം കൂടി ഒന്ന് പഠിച്ചു വെക്കണം. ഇനി ആദ്യമായിട്ട് എപ്പോഴാണ് ഒരു ഭാഗ്യ ചിഹ്നം വന്നത് എന്ന് വെച്ചാൽ 1968 ആദ്യമായിട്ട് വിന്റർ ഗെയിംസിനൊരു ഭാഗ്യ ചിഹ്നം വരുന്നത്. അപ്പോൾ ഭാഗ്യ ചിഹ്നം വന്ന ഒളിമ്പിക്സ് ആണ് ഗ്രനോബിൾ ആണ്, ഫ്രാൻസിലെ ഗ്രനോബിൾ നടന്ന വിന്റർ ഒളിമ്പിക്സിലാണ് നടന്നത്. ആ ഭാഗ്യ ചിഹ്നമാണ് ഷൂസ്. ഷൂസ് എന്നുള്ള ഒരു വിന്റർ ഗെയിംസ് സ്കീയിങ് നടത്തുന്ന ഒരു ചിത്രമാണ് അതിൽ ആദ്യത്തെ ഭാഗ്യ ചിഹ്നമായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഓർത്ത് നോക്കുക, ആദ്യത്തെ ഭാഗ്യ ചിഹ്നം ഷൂസ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. ഇനി അത് നടന്ന ഒളിമ്പിക്സ് ഓർത്ത് നോക്കണം, ഫ്രാൻസിലെ ഗ്രനോബിൾ ഒളിമ്പിക്സ് ആണ്. ഇനി വേൾഡ് വാറിന് ശേഷം നടന്ന, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന ആദ്യത്തെ വിന്റർ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞത്
1948 ലാണ് നടന്നത്. സെന്റ് മോറിറ്റ്സ് എന്ന് പറയുന്ന നഗരത്തിലാണ്, സ്വിറ്റ്സർലൻഡിലെ ഒരു നഗരമാണ്. അപ്പോൾ ആ ഒരു ഫാക്ട് കൂടി അതിൻ്റെ കൂടെ ചേർത്ത് വെക്കുക. ഇനി ശൈത്യകാല ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകൾ കൂടി ചർച്ച ചെയ്യാം. ഇപ്പോൾ ശൈത്യകാല ഒളിമ്പിക്സ് 4 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ പറയാനുള്ളത്, 2 വേനൽക്കാല ഒളിമ്പിക്സിനിടെ മധ്യയിലാണ് ശൈത്യകാല ഒളിമ്പിക്സ് വരുന്നത്. അതുപോലെ തന്നെ വേനൽക്കാല ഒളിമ്പിക്സ് നടത്താൻ സാധിക്കാത്ത ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വിൻ്റർ ഒളിമ്പിക്സ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ 4 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. 1924 മുതൽ 1992 വരെ സമ്മർ ഒളിമ്പിക്സും വിൻ്റർ ഒളിമ്പിക്സും ഒരേ വർഷമാണ് നടന്നത്. അതായത് ശൈത്യകാല ഒളിമ്പിക്സും വേനൽക്കാല ഒളിമ്പിക്സും ഒരേ വേദിയിൽ. അപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ ഒരേ വേദിയിൽ, ഒരേ വർഷമല്ല ഈ 2 ഒളിമ്പിക്സുകൾ നടക്കുന്നത്. അപ്പോൾ അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് 1992 ശേഷം. അപ്പോൾ വേനൽക്കാല ഒളിമ്പിക്സ് നടന്നതിന് ശേഷം അതിൻ്റെ 3ാമത് വർഷമാണ് ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത്. അപ്പോൾ 2020 ഇപ്പോൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ 2020 ടോക്കിയോ ഒളിമ്പിക്സ് നടന്നു, പക്ഷേ നടന്നത് 2021. അപ്പോൾ 2020 നടക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ 2021 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് 3ാം വർഷം, അതായത് 2022 ഒരു വിൻ്റർ ഒളിമ്പിക്സ് നടക്കുന്നത്. അതിപ്പോൾ ബീജിങ്ങിലാണ് നടക്കുന്നത്. അപ്പോൾ അതാണ്, അങ്ങനെയാണ് ഈ ഒരു ഒളിമ്പിക്സിൻ്റെ ക്രമമായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ഫാക്റ്റ് കൂടി ഒന്ന് ഓർത്ത് നോക്കുക. 1924 മുതൽ 1992 വരെ ഒരുമിച്ചായിരുന്നു നടന്നത്. ഇനി പറയാനുള്ള മറ്റു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഏറ്റവും കൂടുതൽ ശൈത്യകാല ഒളിമ്പിക്സിൽ മെഡലുകൾ നേടിയ രാജ്യമാണ് നോർവേ. 368 മെഡലുകളാണ് 3 കാറ്റഗറികളായിട്ട്, സ്വർണം, വെള്ളി, വെങ്കലം ആയിട്ട് നേടിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിൻ്റർ ഒളിമ്പിക് മെഡലുകൾ നേടിയ രാജ്യം നോർവേ ആണ്. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇനി റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളിലേക്ക്. റീസെൻ്റ് ആയിട്ടൊരു വേനൽ ശൈത്യകാല ഒളിമ്പിക്സ് നടന്നത് സൗത്ത് കൊറിയയിലാണ്. പ്യോങ്ചാങ് എന്ന് പറഞ്ഞ നഗരത്തിലാണ് 2018 ഒരു വിൻ്റർ ഒളിമ്പിക്സ് നടന്നത്. അതിൻ്റെ ഫാക്റ്റ് കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യണം. അതിൻ്റെ ഒഫീഷ്യൽ മാസ്കോട്ട് അഥവാ ഭാഗ്യചിഹ്നമാണ് സൂഹോറാങ്. സൂഹോറാങ് എന്നത് ഒരു വൈറ്റ് ടൈഗറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്തവാക്യം പാഷൻ കണക്റ്റഡ് ആണ്. ഓർത്ത് നോക്കുക, പാഷൻ കണക്റ്റഡ്. മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം നോർവേയാണ്. 39 മെഡലുകളാണ് നോർവേ നേടിയത്. അതിൽ 14 സ്വർണം, 14 വെള്ളി, 11 ബ്രോൺസ്. അപ്പോൾ ആ ഒരു കാര്യമൊന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ പറയാനുള്ള മറ്റ് 2 കാര്യങ്ങൾ, ഇനി വരാൻ പോകുന്ന ശൈത്യകാല ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് 2026. അത് നടക്കുന്ന വേദിയാണ് മിലാനോ കോർട്ടീന. ഇറ്റലിയിലാണ് മിലാനോ കോർട്ടീന. അപ്പോൾ ഇവിടെയാണ് നടക്കുന്നത്. ഇനി റീസെൻ്റ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തൊരു ഒളിമ്പിക്സ് എന്ന് പറഞ്ഞത് 2020 സമ്മർ ഒളിമ്പിക്സ് ആണ്. അത് നടന്നത് ടോക്കിയോ, ജപ്പാനാണ്. അത് എന്തായാലും ഇപ്പോൾ പരീക്ഷയിൽ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗ്യചിഹ്നത്തിൻ്റെ പേര് കൂടി ഓർത്ത് നോക്കുക, മിറാത്തോവയാണ്. മിറാത്തോവയാണ് ഇതിൻ്റെ ഭാഗ്യ ചിഹ്നം. അപ്പോൾ ഇതാണ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്റ്റുകൾ. ഇനി അടുത്തൊരു ചോദ്യവും ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇതിലും നമ്മൾ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. 2022 ബെയ്ജിംഗ് ശീതകാല ഒളിമ്പിക്സിന് ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്ന ഏക താരം ആരാണ്? ഉത്തരം, ആരിഫ് മുഹമ്മദ് ഖാനാണ്. അപ്പോൾ ഈ വർഷത്തെ ബെയ്ജിംഗ് ശീതകാല ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് ഒരു വ്യക്തി മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. ആ വ്യക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഇത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്, കാരണം ഒരു വ്യക്തി മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതും നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കണം. ആരിഫ് മുഹമ്മദ് ഖാനാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതേതിനെക്കുറിച്ചുള്ള ഫാക്റ്റുകൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് പങ്കെടുക്കുന്നത്. സ്കീയിങ് താരമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിൻ്റെ സ്വദേശം ജമ്മു കാശ്മീരാണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇതിൽ അദ്ദേഹം പങ്കെടുക്കുന്ന 2 സ്കീയിങ് വിഭാഗമാണ് സ്ലാലോമും ജയന്റ് സ്ലാലോം. അപ്പോൾ അൽപൈൻ സ്കീയിങ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ടോട്ടൽ 5 ഇനമാണുള്ളത്. അതിൽ 2 ഇനത്തിലാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്നത്, സ്ലാലോം, ജയന്റ് സ്ലാലോം. അപ്പോൾ ഇതിലെ മറ്റ് 5 വിഭാഗം എന്ന് പറഞ്ഞത്, ഒന്ന് ഡൗൺ ഹിൽ ആണ്, മറ്റൊന്ന് സൂപ്പർ ജി എന്ന് പറഞ്ഞ വിഭാഗം അഥവാ സൂപ്പർ ജയന്റ് സ്ലാലോം, അതുപോലെ തന്നെ കമ്പൈൻഡ് വിഭാഗം. അതിൽ ഈ 2 വിഭാഗത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്നത്. ഇനി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, 2017 ഏഷ്യൻ വിൻ്റർ ഗെയിംസ് സാപ്പോറോയിൽ നടന്നിട്ടുണ്ട്. ആ വിൻ്റർ ഗെയിംസിൽ പങ്കെടുത്ത ഒരു വ്യക്തി കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഇനി 2022 ബെയ്ജിംഗ് വിൻ്റർ ഗെയിംസ് ഒളിമ്പിക്സിൻ്റെ
ഇന്ത്യയുടെ ഷെഫ്ഡി മിഷനായിട്ട് നിയമിതനായ വ്യക്തി നമ്മുടെ മുൻപത്തെ ഒരു ചോദ്യമാണ്. ആ വ്യക്തിയാണ് ഹർജീന്ദർ സിംഗ്. ഷെഫ്ഡി മിഷനാണ് ഹർജീന്ദർ സിംഗ്. അപ്പോൾ അത് ഒന്ന് ഓർത്ത് നോക്കുക. ഇനി ഇന്ത്യയും ശൈതകാല ഒളിമ്പിക്സും, അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇന്ത്യയും വിന്റർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്റ്റുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചർച്ച ചെയ്യാം. ഇന്ത്യ ആദ്യമായിട്ടൊരു ശൈത്യകാല ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് 1964 അപ്പോൾ 24 ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ 24 പങ്കെടുത്തിട്ട 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ പങ്കെടുക്കുന്നത്. 1964 ഓസ്ട്രിയയിൽ വെച്ച് നടന്ന ഇൻസ്ബർഗ് വിന്റർ ഗെയിംസിലാണ് ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. ഇന്ത്യക്ക് ഇതുവരെ മെഡലൊന്നും ലഭിച്ചിട്ടില്ല, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ 2022 നടക്കാൻ പോകുന്നത് 11th എഡിഷനാണ്. അപ്പോൾ ഓർത്ത് നോക്കുക, ഇന്ത്യ പങ്കെടുക്കാൻ പോകുന്നത് 11th എഡിഷനാണ് 2022 വിന്റർ ഗെയിംസ്. ഇതുവരെ വിന്റർ ഗെയിംസിൽ പങ്കെടുത്ത താരങ്ങളുടെ എണ്ണം 15 താരങ്ങളാണ്. ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക, 15 താരങ്ങളാണ് ഇതുവരെ പങ്കെടുത്തിട്ടുള്ളത്. ഇനി മറ്റ് ഫാക്റ്റുകൾ നോക്കാം. ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും വിന്റർ ഒളിമ്പിക്സിന് വേണ്ടി പങ്കെടുത്ത ഒരു താരം എന്ന് പറയുന്നത് ജെറേമി ബുജാക്കോവ്സ്കിയാണ്. 64 and 68 വിന്റർ ഒളിമ്പിക്സിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണെന്ന് പറയാം. അദ്ദേഹം ലാറ്റ്വിയക്കാരനാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ട് വിന്റർ ഒളിമ്പിക്സിൽ പങ്കെടുത്തത്, ജെറേമി ബുജാക്കോവ്സ്കി. അപ്പോൾ അദ്ദേഹം 64 ഡൗൺഹിൽ ഇനത്തിലാണ് പങ്കെടുത്തത്. 68 മൂന്ന് ഇനം ഡൗൺഹിൽ, ജയന്റ് സ്ലാലോം, സ്ലാലോം ഈ മൂന്ന് ഇനത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ഇനി മറ്റ് ഒരു ഫാക്റ്റിലേക്ക് കടക്കാം. വിന്റർ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ശൈലജ കുമാർ. 1988 കാനഡയിലെ കാൽഗാരി വിന്റർ ഒളിമ്പിക്സിലാണ് പങ്കെടുത്തത് ആദ്യ വനിത ശൈലജ കുമാർ. അപ്പോൾ ഈ 1988 ഒരു മൂന്ന് ഇന്ത്യൻ താരങ്ങളാണ് പങ്കെടുത്തിട്ടുള്ളത്. അതിൽ പങ്കെടുത്ത മറ്റ് ഇന്ത്യൻ താരമാണ് ഗുൽദേവ്, മറ്റൊരു പുരുഷ താരമാണ് കിഷോർ രത്ന റായ്. അപ്പോൾ ശൈലജ കുമാർ 1988 മൂന്ന് പേര് പങ്കെടുത്തു. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. ഇനി മറ്റൊരു ഫാക്ട് കൂടി, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ക്വാളിഫൈ ഫോർ വിന്റർ ഒളിമ്പിക്സ്. ഇപ്പോൾ വിന്റർ ഒളിമ്പിക്സിൽ അതിൻ്റെ ഒഫീഷ്യലായിട്ട് ക്വാളിഫൈ ചെയ്ത വ്യക്തിയാണ് നേഹ അഹൂജ. ഓർത്ത് നോക്കുക, ശൈലജ കുമാർ ഒരു ഇൻവിറ്റേഷനിലൂടെയാണ് പങ്കെടുത്തത്, പക്ഷേ നേഹ അഹൂജയാണ് ആദ്യമായിട്ട് ക്വാളിഫൈ ചെയ്ത വനിത എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ 2006 ഇറ്റലിയിലെ വിന്റർ ഒളിമ്പിക്സിലാണ് നേഹ അഹൂജ പങ്കെടുത്തത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ അതിൽ പറയാനുള്ള മറ്റൊരു ഫാക്ട് എന്ന് പറഞ്ഞത് ശൈലജ കുമാർ ഇൻവിറ്റേഷനിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നേഹ അഹൂജ, ശൈലജ കുമാർ ഇതുവരെ വിന്റർ ഒളിമ്പിക്സിൽ പങ്കെടുത്ത രണ്ട് വനിത, ഇന്ത്യൻ വനിതകൾ ഈ രണ്ട് ആൾക്കാർ മാത്രമേ നിലവിലുള്ളൂ, ശൈലജ കുമാറും നേഹ അഹൂജയും. ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് നോക്കുക. ഇനി പറയാനുള്ള മറ്റൊരു പോയിന്റാണ്, 6 വിന്റർ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഒരു ഇന്ത്യൻ താരമുണ്ട്. ആ വ്യക്തിയാണ് ശിവകേശവൻ. ഇദ്ദേഹത്തിന് ഒരു മലയാളി കണക്ഷൻ കൂടിയുണ്ട്. അപ്പോൾ അതും ഒന്ന് ഓർത്ത് നോക്കുക. അദ്ദേഹത്തിന് തലശ്ശേരി സ്വദേശമാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ മലയാളി കണക്ഷനുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ശിവകേശവൻ ലൂജ് എന്ന് പറഞ്ഞ ഒരു ഇനത്തിലാണ്. അപ്പോൾ ഇതിലൊരു പ്രത്യേകതയുണ്ട്, ഇതുവരെ പങ്കെടുത്ത എല്ലാ താരങ്ങളും സ്കീയിങ് ഇനത്തിലാണ്. ഇതാണ് സ്കീയിങ് ഇനം. അപ്പോൾ ശിവകേശവനാണ് ആദ്യമായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വിന്റർ ഇനത്തിൽ മത്സരിക്കുന്നത്. അതാണ് ലൂജ്, ഈ കാണുന്നതാണ് ലൂജ് എന്ന് പറഞ്ഞൊരു വിന്റർ ഇനം. അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വ്യക്തി അതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ലൂജ് ഇനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ശിവ കേശവൻ. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് 1998 ഗെയിംസ്, അതായത് നഗാനോ, ജപ്പാനിലെ നഗാനോ നടന്ന വിന്റർ ഗെയിംസിലാണ് ആദ്യമായിട്ട് ശിവകേശവൻ പങ്കെടുക്കുന്നത്. 16 വയസ്സിലാണ് പങ്കെടുക്കുന്നത്. വന്നൊരു പ്രത്യേകത കൂടിയുണ്ട്, ലൂജ് ഇനത്തിൽ ഏറ്റവും യോഗ്യത നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആ സമയത്ത് ശിവകേശവൻ ആയിരുന്നു. ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച പ്രകടനം എന്ന് പറഞ്ഞത് 25 സ്ഥാനത്ത് അദ്ദേഹം ഫിനിഷ് ചെയ്തൊരു വിന്റർ ഗെയിംസാണ് 2006 ഇറ്റലിയിലെ ടൂറിൽ നടന്ന വിന്റർ ഗെയിംസ്. അതിലാണ് അദ്ദേഹം 25 സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത്. ആ ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫിനിഷ് ആയിരുന്നു. ആ ഒരു കാര്യം ഓർത്ത് നോക്കുക. അതുപോലെ തന്നെ അദ്ദേഹം 2014 സോച്ചി വിന്റർ ഗെയിംസിൽ അദ്ദേഹം ഒളിമ്പിക് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പതാകയിലാണ് മത്സരിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിക്ക് ഒരു വിലക്ക്
ഉണ്ടായിരുന്നു. പക്ഷേ അത് ആ ഒരു മത്സരത്തിന്റെ ഒരു പകുതിയിൽ വെച്ച് തന്നെ ആ വിലക്ക് മാറി. അപ്പോൾ ഈ ഒരു 2014 സോച്ചി ഒളിമ്പിക്സിൽ ടോട്ടൽ മൂന്ന് താരങ്ങൾ പങ്കെടുത്തു. അതിൽ ശിവകേശവൻ മാത്രം ഈ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഫ്ലാഗിൽ പങ്കെടുത്തു. മറ്റ് രണ്ടുപേര് ഇന്ത്യൻ ഫ്ളാഗിലുമാണ് ഫിനിഷ് ചെയ്തത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. അതുപോലെ തന്നെ ഇദ്ദേഹം 2018 വിന്റർ ഗെയിംസിൽ നിന്നും വിരമിച്ചു. ഇതാണ് ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി പറയാനുള്ള മറ്റ് ടോപ്പിക്കുകൾ ഉള്ളത്, ഇതുവരെ വിന്റർ ഗെയിംസിൽ പങ്കെടുത്ത താരങ്ങൾ, ഇന്ത്യൻ താരങ്ങളുടെ ഒരു ലിസ്റ്റാണ്. ഇതൊന്ന് നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് വർഷം പറഞ്ഞിട്ടുണ്ട്, എത്ര അത്ലറ്റുകൾ പങ്കെടുത്തു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഉണ്ടാക്കിയിട്ടുള്ള ചോദ്യം. ആരിഫ് മുഹമ്മദ് ഖാൻ സ്ലാലോം ജയന്റ് സ്ലാലോം ഇനത്തിൽ. അപ്പോൾ ഇതാണ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. ലൈഫ് മിഷന്റെ ഭാഗമായി ഭൂഭവന രഹിതർക്ക് ഭൂമി ലഭ്യമാക്കാൻ ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ്? ഉത്തരം മനസ്സോടിത്തിരി മണ്ണ്. സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. ഇതിൻ്റെ ലക്ഷ്യം ഭൂഭവന രഹിതർക്ക് ഭൂമി ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ക്യാമ്പയിനാണ് മനസ്സോടിത്തിരി മണ്ണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭൂമി നൽകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു ക്യാമ്പയിൻ വഴി ഭൂരഹിതർക്ക് ലൈഫ് മിഷൻ വഴി വീട് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഭൂമി കൊടുക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് മനസ്സോടിത്തിരി മണ്ണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പത്രക്കുറിപ്പാണിത്. പടൂർ ഗോപാലകൃഷ്ണൻ ഈ ഒരു ക്യാമ്പയിൻ വഴി അദ്ദേഹത്തിൻ്റെ കുറച്ച് ഭൂമി ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പത്രത്തിൽ നിന്നാണ് ഈ ഒരു ചോദ്യം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ക്യാമ്പയിൻ്റെ പേര് ഓർത്ത് നോക്കുക, മനസ്സോടിത്തിരി മണ്ണ്. അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. അടുത്തിടെ പുറത്തിറങ്ങിയ ക്രിക്കറ്റ് നോവൽ ബൗൺസർ ആരെഴുതിയ പുസ്തകമാണ്? ഉത്തരം കെ എൻ രാഘവനാണ്. ഈ അടുത്ത് പുറത്തിറങ്ങിയ ഒരു ക്രിക്കറ്റ് നോവൽ ആയിട്ടുള്ള ബൗൺസർ എഴുതിയത് കെ എൻ രാഘവനാണെന്ന് ഓർത്തു വെക്കുക. ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ബൗൺസർ എന്നുള്ള ഒരു നോവൽ എഴുതിയത് കെ എൻ രാഘവനാണ്. ഈ ഒരു നോവലിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ശങ്കർ എന്നുള്ള ഒരു യുവ ക്രിക്കറ്റ് താരം. അപ്പോൾ ഈ ഒരു കെ എൻ രാഘവൻ എന്ന് പറഞ്ഞ വ്യക്തി മുൻ രാജ്യാന്തര ക്രിക്കറ്റ് അമ്പയർ ആണ്. ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മലയാളത്തിലുള്ള ആദ്യത്തെ പുസ്തകമാണ്. അദ്ദേഹം ടോട്ടൽ 5 നോവലുകൾ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലുള്ള ആദ്യ പുസ്തകമാണ് ബൗൺസർ എന്ന് ഓർത്ത് നോക്കുക. അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. 2022 ഫെബ്രുവരി മാസം 100-ാം ജന്മവാർഷികം ദിനം ആചരിക്കുന്ന പണ്ഡിറ്റ് ഭീംസൻ ജോഷി ഏത് മേഖലയിലെ പ്രശസ്ത വ്യക്തിയാണ്? പണ്ഡിറ്റ് ഭീംസൻ ജോഷി സംഗീത മേഖലയിലെ പ്രശസ്ത വ്യക്തിയാണ്, ഒരു ഇതിഹാസ സംഗീതജ്ഞനാണെന്ന് കൂടി പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 100-ാം ജന്മവാർഷികമാണ് 2022 ഫെബ്രുവരി മാസം ആചരിച്ചത്. അപ്പോൾ അദ്ദേഹം 2011 അന്തരിച്ചു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഭീംസൻ ജോഷി അപ്പോൾ അന്തരിച്ച ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ ഇതിഹാസമായിട്ടുള്ള വ്യക്തിയാണ് ഭീംസൻ ജോഷി എന്ന് ഓർത്ത് നോക്കുക. അദ്ദേഹം കിരാന ഖരാന എന്ന് പറഞ്ഞ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഒരു പ്രമുഖ ധാരയുണ്ട്. ആ ഒരു ധാരയിലെ ഒരു ആധികാരിക ശബ്ദത്തിൻ്റെ ഉടമയാണ് ഭീംസൻ ജോഷി. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് ഭീംസൻ ഗുരുരാജ് ജോഷി എന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജനനം 1922 ഫെബ്രുവരി 4 ഓർത്ത് നോക്കുക. 2022 അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്നു. അദ്ദേഹം ജനിച്ചത് കർണാടകയിലെ ഗഡക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്, റോൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഗഡക് മേഖലയിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനൊരു പ്രശസ്തമായിട്ടുള്ള ഒരു കാര്യം, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മിലേസൂർ മേരാ തുമാര. അപ്പോൾ ഇത് ദൂരദർശനിലെ മിലേസൂർ മേരാ തുമാര എന്നുള്ള ഒരു ദേശഭക്തി ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുറച്ച് മുൻപേ ഉള്ള ആൾക്കാരാണിത് ദൂരദർശനിൽ സ്ഥിരമായിട്ട് ഇത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഗാനം ആലപിച്ചിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത്, മിലേസൂർ മേരാ തുമാര. ആ ഒരു കാര്യം ഓർത്ത് നോക്കുക. 2011 ജനുവരി 24 അദ്ദേഹം അന്തരിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് ബഹുമതികൾ നോക്കാം. 2000 അതിനുമുമ്പായിട്ടൊരു കറണ്ട് അഫെയ്സ് ഫാക്ട്. അപ്പോൾ ഭാരതരത്ന ഭീമണ്ണ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം ഈയിടെയാണ് പുറത്തിറങ്ങിയത്, ഈ ഒരു 100-ാം വർഷിക വേളയിൽ. അത് എഴുതിയ വ്യക്തിയാണ് ശിരീഷ് ജോഷി. ആ ഒരു കാര്യം ഒന്ന് ഇതിൽ നോട്ട് ചെയ്ത് വെക്കുക. ഭാരതരത്ന ഭീമണ്ണ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ്. ഇനി അദ്ദേഹത്തിന് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2003 കേരള സർക്കാരിൻ്റെ സ്വാതി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2008 അദ്ദേഹത്തിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതിയായ
ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ലോക ക്യാൻസർ ദിനം എന്നാണ്, വേൾഡ് ക്യാൻസർ ഡേ. പി എസ് സിയുടെയും മറ്റ് എല്ലാ നോൺ കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ക്യാൻസർ ദിനം. ലോക ക്യാൻസർ ദിനം February 4 അപ്പോൾ ഓർത്തു വെക്കേണ്ടത്, അതിൻ്റെ തീം ഓർത്തു വെക്കണം. 2022 വർഷം February 4 ലോക ക്യാൻസർ ദിനം ഇന്ന് ആചരിക്കുന്നത്. ഈ വർഷത്തെ സന്ദേശമാണ് ക്യാൻസർ പരിചരണ അപര്യാപ്തതകൾ നികത്താം, അഥവാ ക്ലോസിംഗ് ദ കെയർ ഗ്യാപ്പ്. ഓർത്തു വെക്കുക, ഈ വർഷത്തെ തീമാണ് ക്ലോസിംഗ് ദ കെയർ ഗ്യാപ്പ്. അപ്പോൾ ഓർത്തു വെക്കുക, 2000 ആദ്യമായിട്ട് ക്യാൻസർ ദിനം ആചരിച്ചു തുടങ്ങിയത്. അപ്പോൾ ക്യാൻസർ ദിനം ആചരിക്കുന്നത് 2000 February 4 ആദ്യത്തെ വേൾഡ് സമ്മിറ്റ് അഗെയിൻസ്റ്റ് ക്യാൻസർ പാരീസിൽ വെച്ച് നടന്നത്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് 2000 February 4 ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി സംസ്ഥാനത്ത് ഒരു ഈ വർഷത്തെ ഒരു കണക്ക് പ്രകാരം ഒരു വർഷം പുതിയതായിട്ട് 60,000 ക്യാൻസർ പിടിപെടുന്നുണ്ട് എന്നാണ് ഒരു കണക്ക് ഉള്ളത്. അത് ഒരു പത്രത്തിൽ വന്നിട്ടുള്ള ഒരു കണക്കാണ്. അതുപോലെ തന്നെ ഈ റീസെൻ്റായിട്ട് നാഷണൽ ക്യാൻസർ രജിസ്ട്രി പ്രോഗ്രാമിൻ്റെ ഒരു കണക്ക് പ്രകാരം ഇന്ത്യയിൽ 2020 13.9 lakh ആണ് ക്യാൻസർ രോഗികൾ ഉണ്ടായിട്ടുള്ളത്. 2025 ആകുമ്പോഴേക്കും 15.7 lakh ആകുമെന്നാണ് ഈ ഒരു കണക്ക് സൂചിപ്പിക്കുന്നത്. ടോട്ടൽ ആഗോളമായിട്ട് ഇന്ത്യയിൽ ടോട്ടലായിട്ടുള്ള കണക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ഇനി 2000 ഒരു തീം കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. കഴിഞ്ഞ വർഷത്തെ തീം ആണ് I am and I will. ഓർത്തു വെക്കുക, I am and I will എന്നതാണ് കഴിഞ്ഞ വർഷത്തെ തീം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ചിലപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള പരീക്ഷയിൽ 2021 തീം ചോദിച്ചേക്കാം, I am and I will. ഇനി ക്യാൻസറുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ആണ്. ലോക ശ്വാസകോശ അർബുദ ദിനം ആചരിക്കുന്നത് August 1. അതുപോലെ തന്നെ ദേശീയ ക്യാൻസർ ബോധവൽക്കരണ ദിനം അഥവാ നാഷണൽ ക്യാൻസർ അവയർനെസ് ഡേ ആചരിക്കുന്നത് November 7. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫെയർസ് ഇവിടെ പൂർണ്ണമായി. ഇനി 5 മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളാണ്, അതിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ലോക തണ്ണീർത്തട ദിനം എന്നാണ്. 2022 വർഷം ഇൻഡോർ ടൂർണമെൻറ്റിൽ വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ അമ്പെയ്ത്ത് താരം എന്ന നേട്ടം കൈവരിച്ച വ്യക്തി താഴെ പറയുന്നവരിൽ ആരാണ്? ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും നീളത്തിലുള്ള ഇടിമിന്നൽ ഏത് രാജ്യത്താണ് ഈ അടുത്ത് രേഖപ്പെടുത്തിയത്? ജനവാസ കേന്ദ്രങ്ങളിലെ പാമ്പുകളെ പിടിക്കാൻ കേരള വനം വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ അപ്ലിക്കേഷന്റെ പേരെന്താണ്? രാജ്യത്തെ ആദ്യ ഗ്രാഫീൻ ഇന്നോവേഷൻ സെന്റർ ആരംഭിക്കാൻ പോകുന്ന സംസ്ഥാനം ഏതാണ്? ഇപ്പോൾ 5 ചോദ്യങ്ങളായിട്ടുണ്ട്, അതിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ കൂടുതൽ കണ്ടുപേസുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.